ഹലോ ഗൈസ്, ഇറ്റ്സ് മീ ഫിർബി. വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ. ഞാൻ ഇന്നലത്തെ അല്ലയിലാണ്, അല്ലയിലെ ഖസർ അൽ മുവൈജി എന്നുള്ള ഒരു സ്പോട്ടിലാണ്. ഖസർ അൽ മുവൈജി എന്താണെന്ന് അറിയാത്തവർക്ക് സിമ്പിളായി പറയുന്നുണ്ടെങ്കിൽ, ലേറ്റ് ഹൈനസ് ഷെയ്ഖ് ഖലീഫ ബിൻ സായിദിന്റെ ജന്മ വീടാണ്. അതുപോലെ തന്നെ അദ്ദേഹം കുട്ടിക്കാലത്ത് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്ത, അദ്ദേഹത്തിന്റെ യൂത്ത് ഒക്കെ സ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു വീട് കൂടിയാണ് ഈ ഖസർ അൽ മുവൈജി. ഇവിടുത്തെ ഓപ്പണിംഗ് അവേഴ്സ് സൺഡേ ടു തേഴ്സ്ഡേ 10 AM to 6 PM ആണ്. അതുപോലെ തന്നെ ഫ്രൈഡേ 2 PM to 6 PM ആണ്. ഖസർ അൽ മുവൈജി 3 parts ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 1 ഖസർ അൽ മുവൈജി ബിൽഡിംഗ്, 2 എക്സിബിഷൻ ഹാള്, 3 മുവൈജി ഒയാസിസ്. ഈ ഒരു 3 പാർട്ടും നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യണം. ഇന്നാളെ നമുക്ക് ഇവിടുത്തെ ഒരു ഫീല്, അല്ലെങ്കിൽ ഒരു വൈബ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പക്ഷേ സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഒരു ഫോമിലാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇതാണ് ഈ ഒരു ബിൽഡിങ്ങിന്റെ എൻട്രൻസ് ഗേറ്റ്. ഇതിലൂടെ അകത്തേക്ക് നമ്മൾ പോകണം. അബുദാബിയിൽ എല്ലായിടത്തും ഉള്ളതുപോലെ ഗ്രീൻ പാസ് നിർബന്ധമാണ് ഈ ഒരു ബിൽഡിങ്ങിലേക്ക് എൻ്റർ ചെയ്യാൻ. എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് നമുക്ക് കിട്ടുന്നത് ഫസ്റ്റ് പാർട്ടാണ് അൻ എക്സിബിഷൻ ഹാള്. എക്സിബിഷൻ ഹാൾ അത് ഒരു കംപ്ലീറ്റ്ലി ഗ്ലാസ് ഹൗസ് ആണ്. ഈ ഒരു എക്സിബിഷൻ ഹാളിൽ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഖസർ അൽ മുവൈജിയുടെ ഹിസ്റ്ററി കിട്ടും. അതുപോലെ തന്നെ ഈ ഹൈനസ് ഷെയ്ഖ് ഖലീഫ ബിൻ സായിദിനെ കുറിച്ചിട്ടുള്ള എല്ലാ ഹിസ്റ്ററിയും നമുക്ക് ഇവിടുന്ന് കിട്ടും. അദ്ദേഹത്തിന്റെ ചിന്തകൾ, അദ്ദേഹത്തിന്റെ മിഷൻസ്, വിഷൻസ്, UAE എന്ന ബൃഹത്തായ രാജ്യത്തിനെ കുറിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട്, ഒരുപാട് തോട്ട്സുകൾ എല്ലാം ഈ ഒരു എക്സിബിഷൻ ഹാളിൽ നമുക്ക് കാണാം. ഇറിഗേഷൻ സിസ്റ്റം എങ്ങനെയായിരുന്നു കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നും ഇതെങ്ങനെ തന്നെ നിലനിർത്തിയിട്ടുള്ളത്. കിണറിന്റെ അടുത്ത് പോയി നിൽക്കുന്ന ഒരു ഫീൽ തന്നെയാണ്. വെള്ളത്തിന്റെ ശബ്ദം, സൗണ്ട് സിസ്റ്റം, ഒരു വെള്ളത്തിന്റെ ഒരു കിണറിന്റെ ആംബിയൻസ് ഒക്കെ ഇവിടെ സ്പീക്കർ വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇൻഫോർമേഷനും അതിന്റെ ഹിസ്റ്ററി ഒക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എക്സിബിഷൻ കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകുന്നത് ഈ ഒരു വീട്ടിലേക്കാണ്. ഇവിടെയാണ് ഷെയ്ഖ് ഖലീഫ ബിൻ സായിദിന്റെ ജന്മ വീട്, അതുപോലെ തന്നെ അദ്ദേഹം വളർന്ന വീടും ഇതാണ്. ഈ ഒരു ബിൽഡിംഗ് 20-ാം നൂറ്റാണ്ടിലെ മൺകട്ടകൾ കൊണ്ടുണ്ടാക്കിയ ഒരു ഫൈൻ എക്സാമ്പിൾ ആയിട്ടുള്ള ആർക്കിടെക്ചർ ആണ്. അതുകൊണ്ട് തന്നെ യുഎയുടെ ഹിസ്റ്ററിയിൽ ഖസർ അൽ മുവൈജി എന്നും വ്യത്യസ്തമാണ്. ഈ ഒരു ഫോർട്ട്, അല്ലെങ്കിൽ ഈ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്തത് 1897-ൽ ആണ്. സായിദ് ദ ഫസ്റ്റ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഷെയ്ഖ് സായിദ് ബിൻ ഖലീഫ അൽ നഹ്യാനും, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് ബിൻ ഖലീഫ അൽ നഹ്യാനും കൂടിയിട്ടായിരുന്നു. അതിനുശേഷം ലേറ്റ് ഹൈനസ് ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ അൽ നഹ്യാന്റെ വീടും അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ബേസുമായിട്ട് ഈ ഒരു ഫോർട്ട് മാറി. വീടിന്റെ 2 ഫ്ലോറും കയറി മുകളിലേക്ക് എത്തുമ്പോഴുള്ള ഒരു വ്യൂ ആണ് വ്യൂ ഫ്രം ദ ടോപ്പ്. അമേസിങ് ആയിട്ടുള്ള ഒരു വ്യൂ ആണ്. ഇവിടുന്ന് നമുക്ക് മുവൈജി ഏരിയ ഏകദേശം ഒരു വ്യൂ കിട്ടും. അതുപോലെ തന്നെ ഈ ഒരു ഖസർ അൽ മുവൈജിയുടെ എല്ലാ പാർട്ടിലും നമുക്ക് നമ്മുടെ കണ്ണെത്തിക്കാനും പറ്റുന്ന ഒരു വ്യൂ പോയിന്റ് തന്നെയാണ് ഇതിന്റെ മുകളിൽ. ഇതിന്റെ തേർഡ് പാർട്ടായിട്ടുള്ള ഒയാസിസിലേക്കാണ്. അല്ലയിലെ വലിയ വലിയ ഒയാസിസുകൾ ഉള്ളത് കൊണ്ട് തന്നെ ഇത് അല്ലയിലെ ഒരു ചെറിയ ഒയാസിസ് ആണ്. ഏകദേശം 21,000 palm trees ഈ ഒരു ഒയാസിസിലുള്ളത്. ഈ പാം ട്രീസിലൊക്കെ വെള്ളത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഫലജ് സിസ്റ്റം ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഖസർ അൽ മുവൈജി ഇതുവരെ പോയി വിസിറ്റ് ചെയ്തിട്ടില്ല, നിങ്ങൾ തീർച്ചയായിട്ടും പോയി വിസിറ്റ് ചെയ്യുക. കൂടുതലായിട്ടുള്ള അതിന്റെ ഹിസ്റ്ററി അവിടെ പോയിട്ട് തന്നെ പഠിക്കുക. വീണ്ടും കാണാം. ടിൽ ദെൻ.